കോട്ടയത്ത് ഉണക്കമീൻ കഴിച്ച് വളർത്തുനായ ചത്ത സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് നമ്മുടെ വിപണിയിൽ സംസ്കരിച്ച മത്സ്യം എങ്ങനെ എത്തുന്നു എന്ന അന്വേഷണം ഞങ്ങൾ തുടങ്ങുന്നത്. വടക്കുംചേരിയിലെ ഉണക്കമീൻ വ്യാപാരിയെ ഞങ്ങൾ കണ്ടു. കേരളത്തിലെ പൊതുവേ മീൻ കുറവാണ്, അപ്പോൾ 20% താഴെ ഉണ്ടാവുള്ളൂ, മറ്റുള്ള ഭാഗത്ത് പുറത്തുനിന്ന് വരണം. ഇവിടെ വിൽക്കുന്ന പകുതിയിലേറെ സംസ്കരിച്ച മത്സ്യവും അതിർത്തി കടന്നെത്തുന്നതെന്ന ഈ മറുപടിയിൽ നിന്നാണ് ഞങ്ങൾ തമിഴ്നാട്ടിലെ പ്രധാന തുറമുഖമായ നാഗപട്ടണത്തേക്ക് പുറപ്പെട്ടത്. അവിടുത്തെ ചന്തയിൽ പച്ചമീൻ കയറ്റിപ്പോയ ശേഷം അഴുകിയ മത്സ്യം തരംതിരിച്ച് കൂട്ടിയിട്ടിരിക്കുന്നു. ഇടയ്ക്ക് ഉപ്പ് വിതറുന്നു. തിരക്കൊഴിഞ്ഞതോടെ സൈക്കിളിൽ കെട്ടിവച്ച കുട്ടകളിൽ അഴുകിയ മീൻ നിറച്ച് പുറപ്പെട്ട ഈ മനുഷ്യനെ ഞങ്ങൾ പിന്തുടർന്നു. 2 കിലോമീറ്റർ അപ്പുറത്ത് അക്കരപ്പേട്ട എന്ന തുറമുഖ ഗ്രാമം. ഗ്രാമത്തെ ചുറ്റി കണ്ടാലറയ്ക്കുന്ന മാലിന്യച്ചാല്, അതിന്റെ കരയിലേക്കാണ് മീൻ കൊണ്ടുപോയത്. കരണ്ടിയിൽ കോരി വെറും മണ്ണിൽ ഒരുണക്ക്, പിന്നെ ഇവരുടെ ഊഴം. കുട്ടകളിൽ കഴുകാൻ ഇറക്കിയിട്ടിരിക്കുന്നത് കണ്ടോ? വീണ്ടും ഉണക്കാൻ വിരിക്കുന്നു. മലിനമായ ഈ വെറും മണ്ണിൽ 3 ദിവസത്തെ ഉണക്ക് കഴിഞ്ഞ് കേരളത്തിലേക്ക് തിരിക്കാൻ തയ്യാറായി നിൽക്കുന്ന വണ്ടിക്കാരനോട് ഞങ്ങൾ ചോദിച്ചു എവിടെ നിന്നെല്ലാം ഓർഡർ ഉണ്ടെന്ന്. പാരിപ്പള്ളി, ആലങ്കോട്, ചടയമംഗലം, കായംകുളം. തീവണ്ടിയിലും ടെമ്പോകളിലുമായി നമ്മുടെ വിപണിയിലേക്ക്. മലയാളിയുടെ തീൻമേശയിലേക്ക് ഉണക്കമീൻ ഒരുങ്ങുന്നത് ഇങ്ങനെയാണ്. ഈ ദൃശ്യങ്ങൾക്കപ്പുറം എന്ത് തെളിവാണ് വേണ്ടത്?